എല്ലാവർക്കും ജമാസ് ടെറസ് ഗാർഡനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പയറിൻ്റെ രണ്ടാമത്തെ വീഡിയോ, പയറിൻ്റെ കൃഷി രീതികളും അതുപോലെ ഞാൻ ചെയ്യുന്ന കീടനാശിനി പ്രയോഗവും വളപ്രയോഗവും. പയർവിത്തുകൾ നടുന്നതിന് മുമ്പേ നമ്മൾ ഗ്രോ ബാഗൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്യണം. ആദ്യം മണ്ണും കുമ്മായവും ചേർത്ത മിക്സ് ഒരു ഒരാഴ്ച വെയിൽ പൊളിക്കണം. അതിനുശേഷം മാത്രം നമുക്ക് ജൈവവളങ്ങൾ ചേർക്കാം. ചാണകപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ ആട്ടിൻകാട്ടും വേപ്പും പിണ്ണാക്ക് കരിയില ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നിറച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ നമുക്കതിനകത്തോട്ട് ഇത് സൂഡോമണസ് ലായനിയിൽ ഇട്ട് വെച്ച വിത്തുകൾ, അപ്പോൾ ഈ വിത്തുകൾ നമുക്ക് ഇതിനകത്തോട്ട് നടാം. വിത്തുകളൊക്കെ നടുന്നതിന് മുമ്പേ നമ്മൾ ഈ നിറച്ച് വെച്ചിരിക്കുന്ന ഈ പാത്രത്തിലെ ഈ മിക്സ് ഒന്ന് നമ്മൾ വെള്ളം ഒഴിച്ചൊന്ന് നനയ്ക്കണം. നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ വിത്തുകൾ നമുക്കതിലേക്ക് പാകാം. നല്ല വിത്തുകളാണെങ്കിൽ ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ കിളിത്തോളൂ. ഇതുണ്ടല്ലോ, തലേന്നൊന്നും വെള്ളത്തിയിടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനങ്ങനെ ചെയ്യത്തില്ല. ഒരു മണിക്കൂർ അല്ലെ അരമണിക്കൂർ ഇത്രയും മാത്രം സോക്ക് ചെയ്താൽ മതി. ഇതൊരു വലിയ പാത്രമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിത്തുകൾ നടുന്നത്. എന്നിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതിപ്പം നാലില പരുവത്തിലുള്ള ചെടികളാണ്. ഇതിന് നമ്മളുണ്ടല്ലോ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് നേർപ്പിച്ച് ഒഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പച്ചച്ചാണകം കലക്കി ഒഴിക്കണം. പയറ് പടന്ന് പന്തലി കയറുമ്പോഴും നമ്മൾ കുറച്ച് വളപ്രയോഗങ്ങൾ ചെയ്യണം. എല്ലുപൊടി അതിൻ്റെ ചുവടൊക്കെ ഒന്ന് മാന്തിയിട്ട് എല്ലുപൊടി ഇട്ട് കൊടുക്കണം. കൂടെ ശീമക്കൊന്ന ഇലയോ അല്ലെങ്കിൽ കട്ടി കുറഞ്ഞ മറ്റെന്തെങ്കിലും ഇലയോ ഇട്ടിട്ട് മണ്ണിട്ട് മൂടണം. അതിത് നല്ല വിളവുണ്ടാകാൻ ഏറ്റവും നല്ലതാണ്. ഇതിപ്പോൾ കണ്ടോ പന്തലിലെത്തിക്കഴിഞ്ഞു, ഈ പയറ് പൂക്കാൻ തുടങ്ങുന്നു. നമ്മൾ ചെടിയുടെ ചുവട്ടിൽ നിന്നും കുറച്ച് മണ്ണ് മാറ്റിയിട്ട് ഈ എല്ലുപൊടി ഇട്ട് കൊടുക്കണം. കൂടെ കുറച്ച് പച്ചയിലയും കൂടെ ചേർക്കണം. എനിക്കിവിടെ പ്ലാവിൻ്റെ കരിയില കൂടുതലുണ്ട്, അതുകൊണ്ട് നമുക്ക് പൊതയിട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പയറിന് ഏറ്റവും നല്ല വളമെന്ന് വെച്ചാൽ ചാരവ, നമ്മൾ അടുപ്പിൽ കത്തിക്കുന്ന ചാരവോ അല്ലെങ്കിൽ ഇല കത്തിക്കുന്ന ചാരവോ മാത്രമേ ഇടാവൂ. പേപ്പറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സാധനങ്ങളോ ഒന്നും കത്തിക്കുന്ന ചാരം ഇടല്ലേ. അപ്പോൾ ചാരം ഏറ്റവും നല്ല വളവാണ്. അപ്പോൾ ഈ ചാരം ഇടുന്നത് കൊണ്ട് നന്നായിട്ട് പൂക്കാൻ പറ്റും, കൂടാതെ മണ്ണിൽ കൂടിയുള്ള രോഗബാധകളെ തടയാനും പറ്റും. അപ്പോൾ നമ്മൾ പയറൊക്കെ ഇങ്ങനെ ചിലപ്പോൾ പടന്നു വരുമ്പം ഇതിങ്ങനെ ഇലയൊക്കെ മുരടിക്കുന്നത് കാണാമല്ലോ, കണ്ടോ ഇലയുടെ മുരടിപ്പ് കണ്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള മുരടിപ്പൊക്കെ മാറ്റാനായിട്ട് ഒരു പ്രയോഗമുണ്ട്. ഈ ചാരം കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളത്തിൽ കലക്കിയിട്ട് നമ്മളൊരു രണ്ട് ദിവസം വെച്ചിരിക്കണം. വെച്ചിട്ട് നമ്മളിത് നേർപ്പിച്ചിട്ട് ചുവട്ടിലൊഴിച്ച് കൊടുക്കണം. ഇത് ചെടിയിൽ തളിക്കാനും നല്ലതാണ്. അപ്പോൾ ചാരവും കഞ്ഞിവെള്ളവും, പുളിച്ച കഞ്ഞിവെള്ളം, ഇത് രണ്ട് മൂന്ന് ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളമാണ്, അതിനാണ് കൂടുതൽ എഫക്റ്റ്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ചാരം ഇടാം. വേനൽക്കാലത്ത് നമ്മൾ ഇതുപോലത്തെ സൊല്യൂഷനൊക്കെ ഉണ്ടാക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പം നന്നായിട്ട് നേർപ്പിച്ചിട്ടേ ഒഴിച്ചു കൊടുക്കാവൂ. കാരണം ഇതിപ്പോൾ കട്ടിയായിട്ടിരിക്കുക, ഇത് പയറിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പം വെള്ളം ഒഴിക്കാതെ ഒഴിച്ചു കൊടുത്താൽ കട്ടിയായിട്ട് ഇങ്ങനെ പരന്ന പാട പോലെ ഇരിക്കും. അപ്പോൾ എയർ സർക്കുലേഷൻ കിട്ടത്തില്ല. അതുകൊണ്ട് നേർപ്പിച്ചിട്ട് മാത്രമേ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവൂ. അപ്പം നമ്മൾ ഇലയിൽ തളിച്ചു കൊടുക്കുമ്പം ഇത് നന്നായിട്ട് അരിക്കുകയും ചെയ്യണം. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് ഈ വിറകിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. അല്ലെങ്കിൽ തളിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കൈ കൊണ്ട് തളിച്ചു കൊടുക്കണം. സ്പ്രേയറിൽ ഉപയോഗിക്കുമ്പം ഇത് നന്നായിട്ട് അരിക്കണം. ഇത് പയറിലുണ്ടാകുന്ന മൊസൈക്ക് രോഗം, മുരടിപ്പ് ഇതിനൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ അതുപോലെ ഇത് കൂടാതെ നമ്മൾ സൂഡോമണസ് ലായനി എല്ലാ ആഴ്ചയിലും ഒഴിച്ചു കൊടുക്കണം.
ഇത് ചിലപ്പോൾ ഈ ചെടിയുടെയൊക്കെ വേരിൽ വേരിൽ കൂടി പുഴു ഉണ്ടാവും. എന്നിട്ട് ചെടി ഇങ്ങനെ ഒടിഞ്ഞു നിൽക്കുന്ന കാണാം ചില സമയത്ത്. അപ്പോൾ ഈ മഴക്കാലത്ത് അത് കൂടുതലും ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് ഇതുപോലെ ഉള്ള പ്രയോഗം നല്ലതാണ്. ഇതുകൂടാതെ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും അതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ്. മൊസൈക്ക് രോഗത്തിനും ഇല കുരടിപ്പിനും അതുപോലെ തന്നെ മണ്ണിക്കൂടിയുള്ള രോഗ കീടബാധയ്ക്കും നല്ലതാണ്. ഇപ്പം എല്ലാവർക്കും ചാരം കിട്ടണമെന്നൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ ചെടി ഒന്ന് നോക്കിയേ, ഒരു കീടബാധയില്ല. അപ്പം നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചാരവോ അല്ലെങ്കിൽ മഞ്ഞപ്പൊടിയോ നമ്മുടെ വെറുതെ എടുത്ത് കളയുന്ന കഞ്ഞിവെള്ളത്തിൽ തളിച്ചു കൊടുത്താൽ മാത്രം മതി. കണ്ടോ, ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് നോക്കിക്കേ, ഒന്ന് എടുക്കാം. ഈ തണ്ടുതുരപ്പൻ പുഴുവിനെ പ്രതിരോധിക്കാനായിട്ട് വേപ്പൻ പിണ്ണാക്ക് നമ്മൾ മാസത്തിൽ ഒരു രണ്ട് തവണ ചുവട്ടിലിട്ട് കൊടുക്കണം. അപ്പം ഇത് വേപ്പൻ പിണ്ണാക്ക് പൊടിച്ചതാണ്. കുക്കിയും വന്ന് നോക്കുന്നുണ്ട് വേപ്പും പിണ്ണാക്കിടുന്നത്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പയറിന് ഒത്തിരി രോഗകീടബാധകളുണ്ട്. ചിലപ്പോൾ കാണാം ഈ ഇലയിലൊക്കെ ചെറിയ ചെറിയ പുഴുക്കൾ ഇലയുടെ ഹരിതകമൊക്കെ തിന്നിട്ട് വെറും പേപ്പർ പോലാക്കും ഇലയൊക്കെ. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ തടയാൻ വേണ്ടി വേപ്പും പിണ്ണാക്ക് വെള്ളത്തിലിടും. ഞാൻ ഒരു കാ കിലോ വേപ്പം പിണ്ണാക്ക് ഒരു 5 ലിറ്റർ വെള്ളത്തിയിടും. എന്നിട്ട് അതിനകത്തൊരു 2-3 കുടം വെളുത്തുള്ളി ചതച്ചിടണം. പിറ്റേ ദിവസം ഇതഴിച്ചെടുത്തിട്ട് വേപ്പെണ്ണ ചേർത്ത് തളിച്ചാൽ മതി. അപ്പോൾ അത് നമ്മൾ 1.5 വിട്ടുള്ള ദിവസം ചെയ്യണം. പ്രത്യേകിച്ച് ഇലയുടെ അടിവശത്ത് നമ്മൾ അടിച്ചു കൊടുക്കണം. പയർ കൃഷിയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മുഞ്ഞശല്യം. അപ്പോൾ ഈ മുഞ്ഞെ തുടക്കത്തിൽ തന്നെ നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ചെടിയെല്ലാം നശിച്ചു പോകും. അപ്പോൾ ഈ മുഞ്ഞെ നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മളിപ്പോൾ ഈ ചെടി ഇപ്പോൾ പന്തലിൽ കയറിയില്ലേ, ഈ കയറുമ്പോൾ തന്നെ പുളിയോമ്പിനെ കയറ്റി വിടണം. അത് ഏറ്റവും നല്ലൊരു ജൈവ മാർഗ്ഗമാണ്. കൂടാതെ നമ്മുടെ വീട്ടിൽ പപ്പായ ഉണ്ടല്ലോ, അപ്പോൾ പപ്പായ പച്ചയ്ക്ക് അരിഞ്ഞിട്ട് നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ അരച്ചിട്ട് ഈ മുഞ്ഞയുള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിച്ചാൽ മുഞ്ഞെല്ലാം പൊക്കോളും. അതുകൂടാതെ ഇപ്പം പപ്പായയുടെ ഇല കഞ്ഞിവെള്ളത്തിൽ അരിഞ്ഞിടണം. അരിഞ്ഞിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുമോ അല്ലെങ്കിൽ മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുമോ അല്ലെങ്കിൽ 2 ദിവസം ഇട്ടിട്ട് കൈയിട്ട് ഒന്ന് ഞെവിടിയിട്ട് പിഴിഞ്ഞെടുത്ത് അരിച്ചെടുത്തിട്ട് ഒന്ന് നിർപ്പിച്ച് തളിക്കണം. അത് നല്ലൊരു മാർഗ്ഗമാണ് മുഞ്ഞെ പ്രതിരോധിക്കാൻ. കാരണം എന്താണെന്ന് അറിയുമോ, പച്ച പപ്പായയിൽ ഒരു കറയുണ്ടല്ലോ പപ്പയിൻ. അപ്പോൾ ഈ പപ്പയിനും ഈ കഞ്ഞിവെള്ളവും കൂടെ ചേരുമ്പോൾ നല്ലൊരു മിശ്രിതമാണ്. അപ്പോൾ അത് ഈ മുഞ്ഞിരിക്കുന്ന ഭാഗത്ത് നമ്മൾ തേച്ച് കൊടുക്കണം. എന്തെങ്കിലും ഒരു ബ്രഷോ വല്ലതും വെച്ച് തേച്ച് കൊടുക്കണം. തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ മുഞ്ഞയുടെ ശല്യം മാറും. അപ്പോൾ ഈ മിശ്രിതം നമുക്ക് ഈ മുഞ്ഞയുള്ള ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കാം. മുഞ്ഞെ കൂടെ ചേർത്തങ്ങ് തേക്കാം. ഇതിങ്ങനെ ഇവിടെ പറ്റിയിരിക്കണം. നാളെ നോക്കുമ്പോൾ ഒരു മുഞ്ഞയും കാണത്തില്ല. ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചാൽ മതി. ഇതിവിടെ ഇങ്ങ് ഇരുന്ന് ഉണങ്ങിക്കോളും, പിന്നെ അങ്ങ് പൊക്കോളും. പക്ഷേ ഈ മുഞ്ഞ ഒരെണ്ണം പോലും കാണത്തില്ല. ഇത് ഇലം മുരടിപ്പും മഞ്ഞളിപ്പും. അപ്പോൾ ഇത് മഗ്നീഷ്യത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാവും. അതുപോലെ തന്നെ മുരടിപ്പ് വരുന്നത് വെള്ളീച്ച ശല്യം കൊണ്ട്. ഇതുണ്ടോ പയറിലെ ചിത്രകീടം. അപ്പോൾ ഈ ചിത്രകീടത്തിനെയൊക്കെ നമുക്ക് നശിപ്പിക്കാനായിട്ട് ഒരു പരിഹാരമുണ്ട്. പുളിച്ച കഞ്ഞിവെള്ളം. ഇതുണ്ടോ, ഇത് പുളിച്ച കഞ്ഞിവെള്ളമാണ്. ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് തലേന്ന് ഉണ്ടോ, വെളുത്തുള്ളി ചതച്ചിട്ട് ഇത്. അപ്പോൾ ഈ വെളുത്തുള്ളി ചതച്ചിട്ടത് ഈ പുളിച്ച കഞ്ഞിവെള്ളത്തിനകത്ത് കലക്കി വെക്കണം. കലക്കി വെച്ചിട്ട് നമ്മളത് ഒരു ദിവസം വെച്ചാൽ മതി. പിറ്റേ ദിവസം ഇതൊന്ന് നേർപ്പിച്ചിട്ട് പയറിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. നല്ലൊരു പരിഹാര മാർഗ്ഗം. പിന്നെ തളിക്കുകയും ചെയ്യാം കേട്ടോ, ഇതിൻ്റെ പുറത്തൊക്കെ ദേ ഇങ്ങനെ തളിക്കാം. അരിച്ചെടുത്തിട്ട് സ്പ്രെയർ കൊണ്ട് തളിക്കാം,
കീടശല്യം ഒന്നും ഇല്ലാതെ ഇതുപോലെ ഈ ചെടികളൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നട വിട്ട ദിവസം എന്തെങ്കിലും ജൈവ കീടനാശിനി അടിച്ചു കൊടുക്കണം. എന്തൊക്കെ വളം ചെയ്താലും എന്തൊക്കെ കീടനാശിനി ചെയ്താലും നമ്മളുണ്ടല്ലോ എല്ലാ ദിവസവും നോക്കുക. കർഷകൻ്റെ നോട്ടം ഏറ്റവും നല്ല വളമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും വാച്ച് ചെയ്യണം, എന്തെങ്കിലും കീടശല്യം ഉണ്ടോ അല്ലെങ്കിൽ ചെടിക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോ, ഇലയിലൊക്കെ നോക്കണം ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന്. അപ്പോൾ അതിനനുസരിച്ച് വളം നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒന്നര വിട്ടുള്ള ദിവസം നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പയറൊക്കെ പറിക്കാൻ സാധിക്കും. വേനൽക്കാലം ആകുമ്പോൾ ഇതുപോലെ ഇലകളൊക്കെ കുറച്ച് പഴുക്കും. അത് അസുഖമൊന്നുമല്ല കേട്ടോ, ചൂടുകൊണ്ട്. അപ്പോൾ നമ്മൾ പൊതയിട്ട് കൊടുക്കണം, നല്ലതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഇലയൊന്നും കളയല്ല, ഈ ഇലയൊക്കെ വെറുതെ വെള്ളത്തിയിട്ട് ഒന്ന് രണ്ട് ദിവസം അടച്ചു വെക്കണം. അപ്പോൾ ചീച്ചിട്ട് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അത് നല്ലൊരു മാർഗ്ഗം, നല്ലൊരു ചെറിയ നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞൊരു ജൈവ വളവ്. ഞാൻ ഉപയോഗിച്ച ഈ വളങ്ങളും കീടനാശിനി പ്രയോഗങ്ങളും നിങ്ങളും കൂടെ ഒന്ന് ചെയ്ത് നോക്കിക്കേ, നന്നായിട്ട് നമുക്ക് വിളവ് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൃഷി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.